വെൽക്കം ടു കുക്ക് ഹൗസ് മാജിക്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഞാനിട്ട ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പി എല്ലാവരും കണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പിയാണ്. ഈവൻ കൊച്ചുകുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ വീഡിയോയുടെ എൻഡിലും ഞാൻ ഷെയർ ചെയ്യാം. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. അപ്പം ഇന്ന് ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരു സിമ്പിൾ ഇടിയപ്പവും എഗ് റോസ്റ്റിന്റെയും റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് നല്ല പൂപോലത്തെ ഇടിയപ്പം വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നുള്ള റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ കുറച്ചു പേർക്കെങ്കിലും സ്പെഷ്യലി കുക്കിംഗ് ബിഗിനേഴ്സിനൊക്കെ ഈ ഇടിയപ്പം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു തലവേദന പിടിച്ച പണിയായിട്ട് മാറാറുണ്ട്. ഈവൻ എനിക്കും അങ്ങനെയായിരുന്നു. എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളിത് കുഴയ്ക്കുന്ന ടൈമിൽ വെള്ളം കൂടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ചിലപ്പം മാവ് കൂടിപ്പോകും. അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളിത് പിഴിഞ്ഞെടുക്കുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യും. നമ്മൾ ശരിക്കും പ്രഷർ കൊടുക്കേണ്ടി വരും ഇത് പിഴിഞ്ഞെടുക്കാൻ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്തു ചെയ്യും, നമ്മൾ ഈ ഇടിയപ്പം എന്ന് പറഞ്ഞ സൈഡിലോട്ടെ തിരിഞ്ഞു നോക്കില്ല. അപ്പം ഇന്നത്തെ റെസിപ്പിയിൽ ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ തീർച്ചയായിട്ടും ഇടിയപ്പം ഫ്ലോപ്പ് ആകത്തില്ല. പിന്നെ ഇടിയപ്പം മാത്രമേ വീട്ടിലുണ്ടാക്കൂ. അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ, ഫുള്ളായിട്ട് കാണണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം നല്ല സിമ്പിൾ ആയിട്ടുള്ള ഇടിയപ്പവും എഗ് റോസ്റ്റും എങ്ങനെയാണ് ഉണ്ടാക്കാവുന്നത്. അപ്പൊ ആദ്യം ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടത് 2 കപ്പ് അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 3 കപ്പ് വെള്ളം. ഇനിയും എഗ് റോസ്റ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: സവാള 1/5 എണ്ണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് കറിവേപ്പില, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, 3 പച്ചമുളക്, 1 വലിയ തക്കാളി ചോപ്പ് ചെയ്തത്, പിന്നെ 4 മുട്ട പുഴുങ്ങിയത്, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, പിന്നെ ഉപ്പ്. അപ്പം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ 2 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം, അതാണ് കണക്ക്. അപ്പം ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്തുകൊണ്ട് 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഏത് കപ്പിലാണോ അരിപ്പൊടി എടുക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ വെള്ളവും മെഷർ ചെയ്ത് എടുക്കുക. അപ്പം വറുത്ത അരിപ്പൊടി അല്ലെങ്കിൽ ഒന്ന് വറുത്തിട്ട് വേണേ ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പം വെള്ളം നല്ലോണം തിളച്ചു വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറുത്ത അരിപ്പൊടി അങ്ങ് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം, കൈയെടുക്കാതെ ഇളക്കുകയും വേണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം സിമ്മിലായിരിക്കണം, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ വെള്ളം ചൂടായാൽ മാത്രം പോരാ, നല്ലോണം തിളച്ചതിന് ശേഷം വേണം നമ്മുടെ ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഈ പൊടി വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് ഡ്രൈ ആക്കാൻ നിൽക്കണ്ട കേട്ടോ. വെള്ളം എല്ലാ ഭാഗത്തേക്കും, മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ മാവ് ചെറുതായിട്ട് പാനയിൽ സ്റ്റിക്കായി തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് അടച്ച് നമുക്കിത് വെക്കാം, എന്നിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ ഞാനൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇത്രയും സവാളയൊക്കെ വഴണ്ടു വരണ്ടേ? അപ്പം ഞാൻ 5 മീഡിയം സൈസ് സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സവാള വഴണ്ടു വരാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണേ. ഇനി ഇത് പെട്ടെന്ന് വഴണ്ടു വരാൻ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കാണുമ്പോൾ ഒരുപാട് സവാള ഉള്ളതായിട്ട് തോന്നും, ഇനി ഇത് വഴണ്ടു വരുമ്പം ശരിക്കും ഒന്ന് ചുരുങ്ങും. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ഈ സവാളയൊക്കെ ഒന്ന് വഴണ്ടു വരുന്ന ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിത് നല്ലൊരു ഗോൾഡൻ കളറാവുന്നിടം വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ തുറന്നു വെച്ചിങ്ങനെ കുക്ക് ചെയ്യുവാണെങ്കിൽ ഒരുപാട് താമസം എടുക്കും. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ഇത് വഴറ്റിയെടുക്കാം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയും
നമ്മളിതെല്ലാം ഒന്ന് കമ്പൈൻ ചെയ്ത് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു ഫോമിലാക്കി എടുക്കുക. ഒരുപാട് മിക്സിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച മാവാണ്. ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ചൂടായി കഴിയുമ്പം മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി വെച്ചു. ഇനി നമ്മളിത് ഉണ്ടാക്കുന്നിടം വരെ നമുക്കിത് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതായിട്ടില്ല കേട്ടോ, ഇനി ഇത് നല്ല ഗോൾഡൻ കളറാകണം. അപ്പോൾ സവാള അടച്ച് വെച്ച് നമ്മൾ കുക്ക് ചെയ്യുമ്പം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകല്ലേ, അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളോട് ചേർത്ത് കൊടുക്കണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വീണ്ടും വഴട്ടിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പം ഞാൻ സേവന അഴിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ മാവ് ഇതിന് ചുറ്റും മുട്ടിപ്പിടിക്കില്ല, അതുപോലെ നല്ല സ്മൂത്തായിട്ട് നമുക്കിത് കറക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇഡ്ലി തട്ടിൽ ഞാൻ കുറച്ച് തേങ്ങ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്കിതിങ്ങനെ കറക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, എന്ത് സ്മൂത്തായിട്ടാണ് ഇത് മൂവ് ആവുന്നതെന്ന് നോക്കി. ഒരു എഫേർട്ടും കൂടാതെ നമുക്കിത് കറക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ നോർമൽ സ്പീഡിലാണ് വെച്ചേക്കുന്നത്, ഫാസ്റ്റ് അല്ല. കാണാൻ പറ്റുന്നില്ലേ എന്ത് ഈസി ആയിട്ടാണ് ഞാനിത് മൂവ് ചെയ്യുന്നതെന്ന്. ഞാൻ ഒരു പ്രഷറും അപ്ലൈ ചെയ്യുന്നില്ല, കണ്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും. നേരത്തെയൊക്കെ ഞാനും ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മൾ മാവിനകത്തേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് അങ്ങനെയാണ് ഞാനും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടാക്കുമ്പം ഇടിയപ്പം ഇത്രയും സോഫ്റ്റ് ആകാറില്ലായിരുന്നു, അതുപോലെ തന്നെ ഇങ്ങനെ കറക്കി എടുക്കുന്നത് ശരിക്കും സ്ട്രെയിൻ ആയിരുന്നു. അപ്പം എനിക്ക് പെർഫെക്റ്റായിട്ടുള്ള ഇടിയപ്പം കിട്ടിത്തുടങ്ങിയത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ തുടങ്ങിയ പിന്നെ കേട്ടോ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തുന്നിടം വരെ വഴട്ടി കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഞാനിപ്പോൾ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്തത്, പിന്നെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയോടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലവണ്ണം ഒന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ച് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം ശരിക്കും മാറണം, അതുവരെ നമുക്കിതൊന്ന് നല്ലോണം വഴട്ടിയെടുക്കാം. ഇപ്പോൾ മസാലയുടെയൊക്കെ പച്ചമണം ശരിക്കും മാറിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കുക. ഇനിയും ഈ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞ് വരുന്നിടം വരെ നമുക്കിതൊന്ന് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു 4-5 മിനിറ്റ് അടച്ചു വെച്ച് നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ അതെ, തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടങ്ങി വന്നിട്ടുണ്ട്. സവാളയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പം 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 ഗ്ലാസ് ഞാൻ ഒഴിച്ചു കൊടുത്തു. കുറച്ചുകൂടെ ഗ്രേവിയുടെ ആവശ്യമുണ്ട്. അപ്പം എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ മൊത്തത്തിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത് നല്ലോണം ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട
चेर्त मुट या पुिंग वैचारू अद वरुशे यानिटे इंटे और मूं पचमुगक या कीरी इटको पचमुग् वे तुक पशे ऐटों लास्ट चेरकोड़ा इष्टम अब आ पचमुगि आो फ्लवरूड कई वो और प्रत्येक टेस्ट इन ई कई नल पत् मिनट नमुक अटच कुमार मीडियम फ्लैम वे नमक कुक अब पत् मिनट या कुकड़े नलव तेली वह अब स्टीम कम क्या क्लियर आो अब इत्रु इन नमुक फाइनल चेर्तर क्यों एंर काल टीसपूं गरम मसाल अब ऐटों लास्ट गरम मसाल चेर्त विटो इंटे कुछ करवेपिल नमुक इटकोड़ नलव मिक्स अब इत्रु नमें मुट रोस्ट इन और अंज मिनट नमक अटच नमक वे बौल्ले ट्रांसफर अब नम्बे इडियपूं रेडी आद स्टीम उड़ने डीमोलो कुछ नर पत् मिनट तक वेट वेट डीमोलू नमक पेर्फेक्ट षेप डीमोलूँ अब ना सॉफ्टईटपा मनसे अब ईर मेतडल इडियपी नोकीट नि फीडबैक अक अब वीडूम रेसीपी का वे इट्स बाय फ्रॉम रीनू थैंक यू।